ഹലോ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്കറിയാം ക്രിസ്മസിനോടനുബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിലവിലുള്ള എല്ലാ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസും സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷാർക്ക് ഐഡി എന്ന ആപ്ലിക്കേഷനിലും അടിപൊളി ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഫറിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ പേറ്റിഎം ക്യാഷ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ പേറ്റിഎമ്മിലോട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം എൻ്റെ തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങളിലേക്കോട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഷാർക്ക് ഐഡി എന്നാണ്. ട്രൂ കോളറിൻ്റെ അതേ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും എൻ്റെ ഒരു ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഞാൻ മേലെ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കാണുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ടാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വിളിച്ച കോളുകളും അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററീസും മൊത്തം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രൂ കോളറിൻ്റെ അതേ ബേസായിട്ട് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനിൽ മേലഭാഗത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഗിഫ്റ്റിൻ്റെ ചിഹ്നം കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ കാണുന്നത് ഇതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓഫർ നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ മേലഭാഗത്ത് നോട്ടിഫിക്കേഷൻ ബട്ടൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ മൂന്നായിട്ട് അവർ തരംതിരിച്ചിട്ടുണ്ട്. അതായത് മെസ്സേജസ്, അതുപോലെ തന്നെ അലർട്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഫർ ചെയ്ത ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റുള്ള നോട്ടിഫിക്കേഷൻസും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിലത്തെ മെനുവിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കവിടെ ഓഫറിൻ്റെ സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ആ ഒരു ഓഫറിൻ്റെ സെക്ഷനിലോട്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം, റെഫർ ആൻഡ് ഏൺ റുപ്പീസ് 11 റെഫർ, പെർ റെഫറിന് 11 വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഉണ്ടാക്കുന്ന ഏണിങ്സ് നമ്മളുടെ പേറ്റിഎമ്മിലോട്ട് മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓഫർ സെക്ഷനിൽ വരുന്ന എല്ലാ ഓഫറും നമ്മൾ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ മാനുവലായിട്ട് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ഓരോ ഓഫറിനും കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർ പറയുന്ന ആ ഒരു ഏണിങ്സ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെക്ഷനിലോട്ട് കിട്ടത്തുള്ളൂ. അവിടുന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പേറ്റിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ട്രൂ കോളറിൻ്റെ അതേ ബേസായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൈനിങ് ഓഫ്.